ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. ഞാനിന്ന് നമുക്ക് മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് പഴംപൊരി. ദോശമാവൊന്നും ചേർക്കാതെ നമ്മൾ നാടൻ രീതിയിലാണ് പഴം പൊരിക്കാൻ പോകുന്നത്. ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കരിഞ്ജീരകം ഇടുന്നുണ്ട്. കരിഞ്ജീരകം നമ്മൾ സാധാരണ പഴംപൊരിയിൽ ഇടാറില്ല, പക്ഷേ കരിഞ്ജീരകം ഇട്ട പഴംപൊരിക്ക് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ പഞ്ചസാര 4 ടേബിൾ സ്പൂണാണ്. പിന്നെ ഓരോരുത്തർക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ മഞ്ഞ കളറും ആയാൽ മതി. അപ്പോൾ നമുക്ക് പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തീരെ കട്ട ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മളിട്ട് പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പഴംപൊരിൻ്റെ ബാറ്റർ അധികം ലൂസാവാതെയും അതുപോലെ അധികം കട്ടിയാവാതെയും ഈ പരുവത്തിലായിരിക്കണം നമുക്ക് ഇത് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പൊരിക്കാം. ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച്, പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പഴം പൊരിക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പഴം മുങ്ങി പൊരിയണം, അപ്പം കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച പഴം എടുത്ത് ബാറ്ററിലേക്ക് മുക്കിയിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്നെണ്ണം ഒന്നായിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. അതുപോലെ ഒരു ഭാഗം പൊരിയുമ്പോൾ തിരിച്ചിട്ടെടുത്തിട്ട് ആ ഭാഗവും പൊരിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് പഴം പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴം പൊരിക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം പൊരിക്കരുത്, അപ്പം നമുക്ക് ഉള്ളൊന്നും വേവാതെ കിട്ടും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പഴം പൊരിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പഴവും കൂടിയും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലാണ് നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും.